മനുഷ്യ കളിപ്പിക്ക. ചേട്ടൻ ഇങ്ങോട്ട്. അല്ല, അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ പ്രേമചന്ദ്രനെ രണ്ടു മൂന്ന് ആലോചനകൾ വന്നിട്ടുണ്ട്. എല്ലാം നല്ല പാർട്ടിയാ. രണ്ടോ മൂന്നോ ലക്ഷം രൂപ സ്ത്രീധനം തരാമെന്നാ പറയുന്നത്. പെണ്ണിന്റെ രണ്ടാങ്ങളമാര് അങ്ങ് പേർഷ്യയില. ഏതായാലും ഇവിടെ വന്നൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, അതല്ലേ അതിന്റെ ശരി. ഈ നിലയിൽ ഇവിടെ ഇപ്പോ രേഖയുടെ പഠിപ്പൊന്ന് തീരട്ടെ. ഇനി അതുവരെ കാത്തിരിക്കാൻ ഒക്കത്തില്ല. അല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളൂ. ഏതായാലും എനിക്ക് ഞാൻ ആലോചിച്ചിട്ടിരിക്കാൻ ഒക്കില്ല. മൂത്തവന്റെ ഗതിയായിരിക്കും അവനും. ഇത് നമുക്ക് നടത്തിക്കളയാം. പേർഷ്യൻ ഡേറ്റ് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. എങ്ങനെ വന്നാലും നമ്മൾ ബന്ധുക്കളല്ലേ. അതുകൊണ്ട് വെറും 100,000 രൂപ എന്നാ മതി. നമുക്ക് പിറ്റേ ദിവസം കല്യാണം നടത്തിക്കളയാം. ചേട്ടൻ ഇത്ര ധൃതി പിടിച്ചാൽ ധൃതി പിടിക്കും. അല്ലെങ്കിലേ അവസാനം പ്രേമചന്ദ്രന് പ്രേമം കൊണ്ടോ കഴിഞ്ഞെന്ന് പറയും. ഞാൻ രോഗിക്ക് എവിടെ പോകും? ഇനി ഒന്നുള്ളതിനെ കാണിച്ചാൽ കാൽ കാശ് കിട്ടും. ഇപ്പൊ എനിക്ക് രണ്ടിലൊന്നറിയാം. എനിക്കൊന്നും പറയാനാവില്ല. വേണ്ട, പറയണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഇറങ്ങുക. ആ പേർഷ്യക്കാർക്ക് വാക്ക് കൊടുക്കാൻ പോവുക. ചേട്ടാ, മോൻ കൂടെ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാ? നിങ്ങൾക്ക് നിങ്ങളുടെ മോള്, എനിക്ക് എന്റെ മോൻ. 100,000 രൂപ എനിക്ക് നഷ്ടം. ഏതായാലും ഈ കല്യാണം ഇപ്പൊ നടക്കില്ല. എന്റെ മോക്ക് അത്ര പ്രായമായിട്ടില്ല. അങ്ങനെയൊക്കെയാ തന്റെന്നല്ലേ കരുതുന്നത്. പക്ഷേ അവരങ്ങനെ വിചാരിക്കാറില്ലല്ലോ. ഏതായാലും ഈ വർത്തമാനം ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഞാൻ ഇറങ്ങുക. അമ്മി, സാരമില്ല മോളെ. നിനക്ക് അവനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും. അങ്ങനൊരാളെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിയില്ലമ്മേ. എന്നാ കൊണ്ട് കൊടുക്കടി 100,000? ഒരുത്തിയുടെ കണ്ണുനീര് ഞാൻ കാണുന്നുണ്ട്. അവരുമായിട്ടുള്ള ബന്ധം മതി. അങ്ങനെ പറയരുതമ്മേ. ഞാൻ നീ പറഞ്ഞു തോളിക്കടി. ഞാൻ ഗർഭിണിയാണമ്മേ. എന്നെ രക്ഷിക്കാൻ പ്രേമിനെ കഴിയൂ. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാം. അച്ഛനെ ധിക്കരിച്ച് എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്താൽ ഞാൻ തെരുവിലാകും. അപ്പോ ഞാൻ അത് നിശ്ചയിക്കേണ്ടത് നിന്റെ അച്ഛനും അമ്മയാണ്. ഞാൻ ഈ ഗതിയിലായത് അവരറിഞ്ഞിട്ടല്ലോ. അതിന് ഉത്തരവാദിത്വം എനിക്ക് മാത്രമല്ലല്ലോ, പകുതി നിനക്കുമുള്ളതാണ്. എന്നുവെച്ചാൽ അച്ഛനെ അനുസരിക്കാനേ ഇനി എനിക്ക് കഴിയൂ. രേഖ ഇനി എന്നെ പ്രതീക്ഷിക്കണമെന്നില്ല. ഇത് അലമാരിയിൽ വെച്ചേക്ക്. നാളെയാണ് ഗംഗാധരന്റെ അവധി. ഈ പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ മോനെ വിട്ടുതരുമോ? അല്ല, പണം വാങ്ങിയിട്ട് ഇനി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അപ്പോ മറ്റു മാർഗങ്ങൾ നോക്കും. ആ മാർഗം നമുക്കിപ്പോഴേ നോക്കിക്കൂടെ? പണത്തിന് നമുക്ക് ആവശ്യമുണ്ട്. അത് കൊടുത്ത് രേഖയുടെ കല്യാണം നടത്താമായിരുന്നു. ബിജു മോൻ ഒരു കൊലപാതകിയുടെ കയ്യിലാണ് അകപ്പെട്ടിരിക്കുന്നത്. നിനക്കിവിടെ കല്യാണം നടത്തണം. മോഹന്റെ അച്ഛൻ വന്നിരുന്നു. അവർക്ക്
വിവാഹത്തിന് തിരക്കാണെന്ന്. അത്ര തിരക്കാണെങ്കിൽ വേറെ പെണ്ണ് നോക്കാൻ പറ. ഈ പണം അതിനുള്ളതല്ല, എന്റെ മോനെ രക്ഷിക്കാനുള്ളതാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. എന്റെ മോനെ തിരിച്ചു കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ഈ പണം നീ ഒന്ന് വെറുതെ ഇരിക്കാമോ? നിനക്ക് എന്ത് പറ്റി? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സത്യമാണോ ഈ പറഞ്ഞതല്ല? സത്യം മാത്രമല്ല, നടക്കാൻ പോകുന്നു. അതാണ് നിന്റെ ചേച്ചിയുടെ കല്യാണം. നീ കാട്ടിലും മലയിലും പോലീസിനെ പേടിച്ച് ഒളിച്ചു ജീവിക്കുന്നു. നിന്നെ മോചിപ്പിക്കാൻ 100,000 രൂപ ഞാൻ ആവശ്യപ്പെട്ടു, പക്ഷെ അയാൾക്ക് നിന്നെ വേണ്ട. ആ തുക സ്ത്രീധനമായി കൊടുത്ത് നിന്റെ ചേച്ചിയുടെ കല്യാണം നടത്താൻ പോകുന്നു. ഇല്ല, ആ കല്യാണം നടത്തരുത്, നടത്താൻ സമ്മതിക്കരുത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണ്. എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. വരൂ, പറയാം. രൂപ രാത്രി തന്നെ കൊണ്ടു കൊടുത്തു അല്ലേ? അപ്പൊ മോൻ എവിടെ? നീ എന്താണ് ഈ പറയുന്നത്? ഞാൻ രൂപ കൊണ്ട് കൊടുത്തു വന്നു. രൂപ അതിന് എനിക്കറിയാം. എന്നോട് എന്തിന് കള്ളം പറയുന്നു? നിങ്ങൾ അത് കൊണ്ടു കൊടുത്തു. ഞാൻ പറഞ്ഞില്ല ഞാൻ രൂപ കൊണ്ട് കൊടുത്തില്ലെന്ന്? പിന്നെ ആ രൂപ എവിടെ പോയി? അത് നീ എടുത്ത് മാറ്റി. ഞാനോ? അയ്യോ, ഞാൻ എടുത്തില്ല. ഞാനത് കൊണ്ടു കൊടുക്കരുത് നിനക്ക് നിർബന്ധമായിരുന്നു. മോന്റെ ജീവനേക്കാൾ നിനക്ക് വലുത് മോളുടെ കല്യാണമാണ്. ബിജു മോനില്ലാതെ ഈ വീട്ടിൽ ഒരു കല്യാണവും നടക്കില്ല. മര്യാദയ്ക്ക് പണം തിരിച്ചു കൊണ്ടുവന്ന് വെക്കേ. എന്ത് പറയണമെന്ന് പോലെ എനിക്കറിയില്ല. അവൻ എന്റെ മോനല്ലേ? അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കാനാവില്ല. എങ്കിലും അപമാനം കൊണ്ട് ഈ കുടുംബം മുഴുവൻ നശിക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞു പോയത്. നേരത്തെ നിശ്ചയിച്ചു വെക്കുന്ന എത്രയോ കല്യാണങ്ങൾ മുടങ്ങുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ കല്യാണം നടക്കാറില്ലേ? ഇതെന്താ അത്ര അപമാനമുള്ളത്? അയ്യോ, ഞാനിത് എങ്ങനെ നിങ്ങളോട് പറയും? പ്രഭേ, എന്താ ഇത്? എന്ത് സംഭവിച്ചു? രേഖ രേഖ
ഗർഭിണിയാണ്. ഒരു പെണ്ണ് ചത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ അവന്റെ കുടുംബത്തിന്റെ നാശം അതോടെ ആരംഭിക്കുകയാണ്. അതിന് പൂർത്തിയാവണം പെട്ടെന്ന്, എത്രയും പെട്ടെന്ന്.